ലാസ്റ്റ് ഡേ റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾക്ക് പിന്നാലെ സിവിൽ പോലീസ് ഓഫീസർ പട്ടികയിലുള്ളവരും സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടങ്ങി. ഉദ്യോഗാർത്ഥികൾ മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിന് പിന്നിൽ UDF ആണെന്ന് ധനമന്ത്രി തോമസ് ഐസക് ആരോപിച്ചു. പ്രതിഷേധിക്കുന്നവരെ സമരജീവികളെന്ന് വിളിക്കുന്ന മോദിയുടെ സ്വരമാണ് ഐസക്കിനെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തി ശ്രദ്ധ നേടിയ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ സമരത്തിന് പിന്നാലെയാണ് മറ്റ് ലിസ്റ്റിലുള്ളവരും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്നത്. ഒരു വർഷത്തേക്ക് മാത്രം പുറത്തിറക്കിയ സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് പട്ടിക നീട്ടണമെന്നാവശ്യപ്പെട്ടാണ് റാങ്ക് ഹോൾഡർമാരുടെ സമരം. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തും കോപ്പിയടി വിവാദവും കോവിഡ് മൂലം നിയമനം നടന്നില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. ഈ സർക്കാർ കാണിക്കുന്ന ഈ യുവജന വഞ്ചന ഞങ്ങൾ സഹിക്കണമെന്നാണ്. അപ്പൊ ഞങ്ങൾ സഹിക്കാം, ഞങ്ങളുടെ മരണം കൊണ്ട് ഞങ്ങൾ അത് സഹിക്കാം. ഇനി ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് നീട്ടി നൽകാതെ ഞങ്ങൾ ഇവിടുന്ന് മറ്റൊരിടത്തേക്കും പോകുന്നില്ല. ഇന്നലത്തെ സമരം നാടകമാണെന്ന് പറഞ്ഞുള്ള സൈബർ ആക്രമണത്തിനെതിരെ ഇതിനിടെ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡർമാർ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഫോട്ടോഷൂട്ടിനാണെങ്കിൽ സെക്രട്ടേറിയറ്റിനും നല്ല ഒരു തേക്കിൻകാട് മൈതാനം തൃശ്ശൂരുണ്ട്. ഞാൻ തൃശ്ശൂർക്കാരിയാണ്, അഭിമാനിക്കുന്നതാണ്. ശക്തന്റെ മണ്ണിൽ നിന്ന് വന്നിട്ട് എന്താ പറയാ, അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് ഞങ്ങൾ പോരാടുന്നത് ഈ ഒരു 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 ജില്ലക്ക് വേണ്ടി മാത്രമൊന്നല്ല, 14 ജില്ലയിലെ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധികളായിട്ടാണ്. സമരം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയോടെ ആരോപണങ്ങളുമായി ധനമന്ത്രി രംഗത്തെത്തി. ഇത് പ്രതിപക്ഷം മനഃപൂർവ്വം കുത്തിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. പല സംഘടനകളും ഇത്തരത്തിൽ പ്രേരിപ്പിച്ച് സമരം ചെയ്യിക്കാൻ നോക്കിയാണ്. അതൊന്നും ചിലർ ഇതിനൊക്കെ കരിക്കളായിട്ട് മാറുന്നുണ്ട്. എന്നാൽ സമരങ്ങളോടുള്ള മന്ത്രിയുടെ അലർജിയും പുച്ഛവുമാണ് പ്രതികരണത്തിന് പിന്നിലെന്നാണ് രമേശ് ചെന്നിത്തലയുടെ മറുപടി. നരേന്ദ്രമോദിയും തോമസ് ഐസക്കും തമ്മിൽ എന്താ വ്യത്യാസം? സമരജീവികളെന്ന് നരേന്ദ്രമോദി വിളിക്കുമ്പോൾ ഇവിടെ UDF ചെറുപ്പക്കാരുടെ സമരം ഇളക്കിവിടുന്നു എന്ന് പറയുന്ന ഐസക്കും തമ്മിൽ എന്താ വ്യത്യാസം? 15 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം കൂടുതൽ കടുപ്പിക്കാനാണ് റാങ്ക് ഹോൾഡർമാരുടെ തീരുമാനം. എസ് അജിത് കുമാർ, ഈശാന ന്യൂസ്, തിരുവനന്തപുരം. PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് KPCC ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടന്റെ ബൈക്ക് റാലി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമാപിച്ചു. യാത്ര കൊച്ചിയിൽ നിന്നാണ് തുടങ്ങിയത്. പരിധി വിട്ടാൽ മന്ത്രിമാരെ തലങ്ങും വിലങ്ങും നടക്കാൻ അനുവദിക്കില്ലെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. രാഷ്ട്രീയമില്ല, ഞാനൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലല്ല ഇങ്ങോട്ട് വന്നത്. എന്നോടൊപ്പം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളവർ ആരും അവ രാഷ്ട്രീയ നേതാക്കൾ എന്ന പേരിലല്ല ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സഹന സമരത്തിന് ഒരു പരിധിയുണ്ട്, ത്യാഗ സമരത്തിന് ഒരു പരിധിയുണ്ട്. എല്ലാ പരിധിയും ലംഘിച്ചാൽ ഈ മന്ത്രിമാർ ഇവിടെ വളരെ സുരക്ഷിതമായി സുഭിക്ഷമായി പോലീസിന്റെ അകമ്പടിയോടുകൂടി തലങ്ങും വിലങ്ങും നടക്കാമെന്നത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. ഇതൊരു പ്രതിപക്ഷ ധർമ്മമായി ഏറ്റെടുത്ത് ഒരു വൻ സമരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ നീതിജാഥയുമായി ഇവിടെ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. അടിയന്തരമായി ഈ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും അഡ്വൈസ് മെമ്മോ അയക്കാനും അതുപോലെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി വർദ്ധിപ്പിക്കാനും ഈ സർക്കാർ തയ്യാറാകണമെന്ന് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതൊരു സൂചന മാത്രമാണ്. നിയമനങ്ങൾ നീളുന്നതിലും പിൻവാതിൽ നിയമനങ്ങളിലും സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് യുവജന സംഘടനകളും PSC ഉദ്യോഗാർത്ഥികളും. കാലടി സർവകലാശാലയിലേക്ക് ക്യാമ്പസ് ഫ്രണ്ട് ഫ്രറ്റേണിറ്റി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. എറണാകുളത്ത് PT തോമസ് MLA നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് കളക്ട്രേറ്റ് മാർച്ച് നടത്തി. കോഴിക്കോട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂരിൽ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധം. നിരിതാ കടിച്ചേരിയുടെ നിയമന വിവാദത്തിൽ ഒരു ഇന്റർവ്യൂ ബോർഡ് അംഗം
പരാതി പിൻവലിച്ചതായി കാലടി സർവകലാശാല. സിപിഎമ്മുമായി അടുപ്പം പുലർത്തുന്ന ടി പവിത്രൻ പരാതി പിൻവലിച്ച് കത്ത് നൽകിയെന്ന് വിസി വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യം പവിത്രൻ സ്ഥിരീകരിച്ചില്ല. സിപിഎമ്മിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് പിൻവാങ്ങലെന്നാണ് സൂചന. അതേസമയം ഇടനിലക്കാരനായി സമ്മർദ്ദം ചെലുത്തിയെന്ന് എം ബി രാജേഷ് ആരോപിച്ച വ്യക്തി സിപിഎം അനുകൂല അധ്യാപക സംഘടനയുടെ മലപ്പുറം ജില്ലാ ഭാരവാഹിയാണെന്നും വ്യക്തമായി. ഡോക്ടർ പവിത്രനിൽ നിന്ന് പരാതിക്കത്തിന്റെ കോപ്പി വാങ്ങി നിനിതയ്ക്ക് അയച്ചതും ഇയാളാകാമെന്നാണ് സൂചന. സിപിഎമ്മിനെ പേടിപ്പിച്ചാണ് പിൻവാതിൽ നിയമനം നടത്തുന്നതെന്ന് സരിത എസ് നായർ. അവസരം പിഴിഞ്ഞെടുക്കുകയാണ് ലക്ഷ്യമെന്നും ഇന്ന് പുറത്തുവന്ന സരിതയുടെ രണ്ടാമത്തെ ശബ്ദരേഖയിൽ പറയുന്നു. എന്നാൽ ശബ്ദരേഖ വ്യാജമാണെന്ന് സരിത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സരിതയുടെ 300-ലധികം കോളുകളെക്കുറിച്ച് സൈബർ പരിശോധന നടത്തണമെന്ന് പരാതിക്കാരൻ അരുൺ ആവശ്യപ്പെട്ടു. ശബ്ദരേഖയ്ക്ക് പിന്നാലെ പണം കൈമാറാൻ സരിത നൽകിയ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള വാട്സാപ്പ് സന്ദേശം പരാതിക്കാർ പുറത്തുവിട്ടു. ഫോൺ സംഭാഷണം ഉൾപ്പെടെ നിരവധി രേഖകൾ തൊഴിൽ തട്ടിപ്പ് കേസിലെ പരാതിക്കാർ നെയ്യാറ്റിൻകര പോലീസിന് കൈമാറിയിട്ട് 2.5 മാസം കഴിഞ്ഞിട്ടും പോലീസ് അനങ്ങിയിരുന്നില്ല. സംഭാഷണം പുറത്തായതിനു പിന്നാലെ നെയ്യാറ്റിൻകര സിഐയെ തിരുവനന്തപുരം റേഞ്ച് ഐജി വിളിപ്പിച്ചു. മരട് ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് സുപ്രീംകോടതിയുടെ മുന്നറിയിപ്പ്. നഷ്ടപരിഹാര തുകയുടെ പകുതി കെട്ടിവയ്ക്കണം. തുക കെട്ടിവച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറിക്ക് ഉത്തരവിടും എന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി പി ആർ സുനിൽ ചേരുന്നു. സുനിൽ, ഇന്ന് ഏത് സാഹചര്യത്തിലാണ് സുപ്രീംകോടതി ഈ കേസ് പരിഗണിച്ചത്? നഷ്ടപരിഹാര തുകയുടെ പകുതി കെട്ടിവയ്ക്കുവാനുള്ള തീയതി പറഞ്ഞിട്ടുണ്ടോ സുപ്രീംകോടതി? ലക്ഷ്മി, ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. പണം നൽകുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകാൻ പോലും ഫ്ളാറ്റ് നിർമ്മാതാക്കൾ തയ്യാറാകുന്നില്ല. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. ആകെ 115 കോടി രൂപയാണ് ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ടത്. അത്രയും തുകയ്ക്കൊപ്പം തന്നെ ഈ ഫ്ളാറ്റുകൾ പൊളിച്ചു നിൽക്കാൻ വന്ന ചിലവും ഫ്ളാറ്റ് നിർമ്മാതാക്കൾ നൽകേണ്ടതുണ്ട്. ഏതായാലും ഈ തുകയുടെ ഈ തുകയിൽ 65 കോടി രൂപ സംസ്ഥാന സർക്കാർ ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി പ്രാഥമികമായി നേരത്തെ ചിലവാക്കിയിരുന്നു. അതുകൊണ്ട് ഈ തുക സംസ്ഥാന സർക്കാരിന് ആ തുക കിട്ടണം. ഒപ്പം തന്നെ ഫ്ളാറ്റ് ഉടമകൾക്ക് ബാക്കി തുക നൽകുകയും വേണം. അതുകൊണ്ട് സുപ്രീംകോടതിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിൽ ഇന്ന് സുപ്രീംകോടതി ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് ശക്തമായ താക്കീത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആകെ ആവശ്യമായ തുകയുടെ പകുതി തുക ഉടൻ തന്നെ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ കെട്ടിവെക്കണം. അങ്ങനെ കെട്ടിവെച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി അടക്കമുള്ള ശക്തമായ നടപടികളിലേക്ക് നീങ്ങും. അതിനായി ഉത്തരവ് പുറപ്പെടുവിക്കും എന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഒരാഴ്ചത്തെ സമയം ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് നിലപാട് അറിയിക്കാൻ സുപ്രീംകോടതി നൽകിയിരിക്കുകയാണ്. അടുത്ത ബുധനാഴ്ച കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും. പി ആർ സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്. ശബരിമല യുവതീ പ്രവേശത്തിൽ സുപ്രീംകോടതിയുടെ അന്തിമ വിധി അടിച്ചേൽപ്പിക്കില്ലെന്നും വിധി എന്തായാലും ജനവികാരം കണക്കിലെടുത്തായിരിക്കും തീരുമാനമെന്നും സിപിഎം. ശബരിമലയിൽ വിധി വന്നാലും സമവായത്തിലൂടെ മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു. വിഷയം ചർച്ചയാക്കുന്നവരുടെ ഉദ്ദേശം വോട്ടർമാർക്കറിയാമെന്നും ബേബി പറഞ്ഞു. അതേസമയം സത്യവാങ്മൂലം പുതുക്കി നൽകണമെന്ന ആവശ്യത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. സത്യവാങ്മൂല വിഷയത്തിൽ മുഖ്യമന്ത്രിയാണ് നിലപാട് പറയേണ്ടതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ മുന്നണികൾ. യുഡിഎഫിലേക്കെന്ന അഭ്യൂഹങ്ങൾക്കിടെ മാണി സി കാപ്പൻ എൻസിപി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ഇന്ന് ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തും. പാലാ സീറ്റിൽ എൽഡിഎഫ് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വ്യക്തമായതോടെ കാപ്പൻ മുന്നണി വിട്ടേക്കുമെന്നാണ് സൂചന. ഇക്കാര്യം ശരത് പവാറിനെ കാപ്പൻ ധരിപ്പിക്കും. പ്രഫുൽ പട്ടേലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി വിസമ്മതം അറിയിച്ചതും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചനയായി കാപ്പൻ ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. വൈകുന്നേരം ശരത് പവാറുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മാണി സി കാപ്പൻ നിലപാട് വ്യക്തമാക്കുമെന്നാണ് സൂചന. മാണി സി കാപ്പൻ കോൺഗ്രസിലോ യു ഡി എഫിലോ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ് പാരമ്പര്യം ഉള്ള കുടുംബത്തിൽ പിറന്ന കാപ്പന് കോൺഗ്രസ് മനസ്സാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു.
പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ചും വിമർശിച്ചും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മക്കളുടെ ജോലിയുടെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പരിഹാസം. ഐശ്വര്യ കേരളയാത്ര തവന്നൂരിൽ എത്തിയപ്പോൾ മാറ്റത്തിന്റെ കാറ്റ് തുടങ്ങിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ പോസ്റ്റിന് മറുപടിയായാണ് ജലീലിന്റെ പോസ്റ്റ്. തവന്നൂരിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ടെങ്കിൽ രമേശ് ജിക്കും ഒരു കൈ നോക്കാമെന്ന് ജലീൽ പോസ്റ്റിൽ പറയുന്നു. ഒരു മകനെ IAS വേണ്ടി തള്ളിയെങ്കിലും IRS കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെന്നും മറ്റൊരു മകന്റെ മെഡിക്കൽ PG അഡ്മിഷനു വേണ്ടി ബാർ മുതലാളിമാരിൽ നിന്നും 1 കോടി വാങ്ങിയെന്നുമാണ് പോസ്റ്റിലെ ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് SDPI. കേരളത്തിൽ പരമാവധി മണ്ഡലങ്ങളിൽ മത്സരിക്കും. കേരളത്തിൽ നടക്കുന്നത് വർഗീയ ധ്രുവീകരണമെന്നും ദേശീയ അധ്യക്ഷൻ MK ഫൈസി പറഞ്ഞു. BJPയുടെ വർഗീയ ധ്രുവീകരണ നീക്കങ്ങളെ നേരിടുന്നതിന് പകരം അതേ രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കുകയാണ് LDF. UDF ആകട്ടെ ശബരിമല പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു. ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ജനകീയ ബദൽ എന്നതാകും SDPIയുടെ മുദ്രാവാക്യമെന്നും MK ഫൈസി പറഞ്ഞു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിച്ച് ഉത്തരവിറക്കി. ജസ്റ്റിസ് JB കോശി ചെയർമാനും ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ്, IAS മുൻ DGP ജേക്കബ് പുനോസ് എന്നിവർ അംഗങ്ങളുമായാണ് കമ്മീഷൻ. വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവയെക്കുറിച്ച് കമ്മീഷൻ പഠിക്കും. ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രാതിനിധ്യവും സമിതി പരിശോധിക്കും. വീണ്ടും വാർത്തയിലേക്ക്. വീണ്ടും കുതിച്ചുയർന്ന പെട്രോൾ വില. ഇന്ന് സംസ്ഥാനത്ത് പെട്രോളിന് 35 പൈസയും ഡീസലിന് 37 പൈസയും കൂടി. ഒരാഴ്ചക്കിടെ 3rd വർധനയാണിത്. ലോക്ക്ഡൌണിന് ശേഷമുള്ള 8 മാസത്തിനിടെ പെട്രോളിനും ഡീസലിനും 16 രൂപ വീതമാണ് കൂടിയത്. ഇതോടെ വിവിധ ജില്ലകളിലെ ഗ്രാമീണ മേഖലകളിൽ വില 90 കടന്നു. തിരുവനന്തപുരം നഗരത്തിൽ പെട്രോൾ വില 89 രൂപ 18 പൈസയായി. ഡീസൽ വില 83 രൂപ 33 പൈസ ആണ്. കൊച്ചി നഗരത്തിൽ 87 രൂപ 57 പൈസയാണ് ഇന്ന് പെട്രോളിന്റെ വില. ഡീസൽ വില 81 രൂപ 82 പൈസയാണ്. കോഴിക്കോട് പെട്രോൾ വില 87 രൂപ 76 പൈസയാണ്. ഡീസൽ 82 രൂപ 20 പൈസ. കുതിച്ചുയർന്ന ഇന്ധനവില അവശ്യ സാധനങ്ങളുടെ വിലയെയും ബാധിച്ചിട്ടുണ്ട്. ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ ED പരിശോധന. മസ്കറ്റിൽ സ്വപ്നയ്ക്ക് ജോലി നൽകാൻ ശ്രമിച്ച ലഫീർ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലാണ് പരിശോധന. വിവരങ്ങളുമായി വൈശാഖ് ഹാര്യൻ ചേരുന്നു. വൈശാഖ്, പരിശോധനയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗളൂരു HILലെ 2 സ്ഥാപനങ്ങളിലായിട്ടാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഇത് ഈ 2 സ്ഥാപനങ്ങളും EduLink എന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ്. അത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നാണ് HILൽ ഒരു റെയ്ഡ് നടക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേര്. ഏതായാലും ഇത് ലഫീർ മുഹമ്മദിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നാണ് ED വ്യക്തമാക്കുന്നത്. ഈ ലഫീർ മുഹമ്മദിൻ്റെ പേര് ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഉയർന്നു വന്നിരുന്നു. കൊച്ചിയിൽ ED ഉദ്യോഗസ്ഥർ ഇയാളെ, കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ലഫീർ മുഹമ്മദാണ് സ്വപ്ന സുരേഷിന് മസ്കത്തിൽ ജോലി വാങ്ങി നൽകാൻ ശ്രമിച്ചതെന്നാണ് ED കണ്ടെത്തൽ. ഏതായാലും രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നു. വിവിധ വ്യവസായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിട്ട് കർണാടകത്തിൽ വിവിധ ഇടങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാണ് സൂചന ലഭിക്കുന്നത്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഡോളർ കടത്ത് കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയും അതുപോലെ തന്നെ മറ്റു നടപടികളും ഒന്ന് ദുർബലമാകുന്നു, കാര്യമായ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ളൊരു പരിശോധന നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വൈശാഖ് ഹാര്യനാണ് ബംഗളൂരുവിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. രാജ്യദ്രോഹ കേസിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ, മാധ്യമപ്രവർത്തകരായ രാജ്ദീപ് സർദേശായി, വിനോദ് കെ ജോസ് എന്നിവരുടെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞു. അർണബ് ഗോസ്വാമി കേസുമായുള്ള സാമ്യം എന്ന പരാമർശത്തോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് സുപ്രീംകോടതി തടഞ്ഞത്. കേസിൽ കേന്ദ്ര സർക്കാരിനും കേസുകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനങ്ങൾക്കും ചീഫ് ജസ്റ്റിസ് കോടതി നോട്ടീസ് അയച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം വാദം കേൾക്കും. ട്രാക്ടർ റാലിക്കിടെ ഒരു കർഷകൻ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടെന്ന വിവാദ ട്വീറ്റിനെതിരെ രാജ്യദ്രോഹം, മതവികാരം, വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്.
ചെങ്കോട്ട സംഘർഷ കേസിലെ മുഖ്യപ്രതി ദീപ് സിദ്ദു അറസ്റ്റിലായി. പഞ്ചാബിലെ സിർക്കാപൂരിൽ നിന്ന് ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ കഴിഞ്ഞ രാത്രിയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ശേഷം ചെങ്കോട്ടയിൽ കടന്ന ദീപ് സിദ്ദുവും സംഘവും അവിടെ സിഖ് പതാക ഉയർത്തിയത് വിവാദമായിരുന്നു. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് 13 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഇയാളെ കുടുക്കിയത്. ഒളിവിലിരുന്ന് വിദേശത്തുള്ള വരദാ സുഹൃത്ത് വഴി സാമൂഹിക മാധ്യമങ്ങളിൽ ഇയാൾ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. കലാപത്തിന് ആഹ്വാനം ചെയ്യൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ്. ഇയാളെ ഉച്ചയോടെ രോഹിണിയിലെ കോടതിയിൽ ഹാജരാക്കും. മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ നൽകിയ അപകീർത്തി കേസ് ഹൈക്കോടതി തള്ളി. NCP നേതാവ് പ്രദീപ് പാറപ്പുറം നൽകിയ ഹർജിയാണ് പിഴയടക്കം തള്ളിയത്. ഹർജി അനാവശ്യമാണെന്ന് വിലയിരുത്തിയ കോടതി പരാതിക്കാരനോട് 10,000 രൂപ പിഴയൊടുക്കാനും നിർദ്ദേശിച്ചു. വീണ്ടും വാർത്തയിലേക്ക്. ശബരിമല വിഷയത്തിൽ 3 മുന്നണികളെയും വിമർശിച്ച് NSS വിശ്വാസികളെ സ്വാധീനിക്കാൻ വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ പുതിയ വാദങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് NSS വിമർശിച്ചു. വിവരങ്ങളുമായി KG കമലേഷ് ചേരുന്നു. കമലേഷ്, പ്രതിപക്ഷം ശബരിമല വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തുന്നു. സ്വാഭാവികമായും മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് ഗവൺമെന്റും എത്തിച്ചേരുന്നു. BJP മുൻപേയുള്ള കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് സജീവമാകുന്ന സമയത്താണ് NSS വിശദീകരണം വരുന്നത്. NSS ഏത് നിലയ്ക്കുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത്? ലക്ഷ്മി, യുവതീ പ്രവേശന വിധി വന്നതിന് പിന്നാലെ ശക്തമായ വിധിക്കെതിരെ സമരരംഗത്ത് ഇറങ്ങിയ സംഘടനയാണ് NSS. പക്ഷെ ഇപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല പ്രശ്നം വീണ്ടും സജീവമാകുമ്പോൾ NSS പ്രതികരണത്തിലും പുലർത്തുന്നത് സമദൂര നിലപാട് തന്നെയാണ്. 3 മുന്നണികളെയും ഒരുപോലെ വിമർശിക്കുന്നു. ഒരു നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്രം ഭരിക്കുന്ന BJP ഈ പ്രശ്നം തീർക്കാവുന്നതാണെന്ന് പറഞ്ഞ് BJP വിമർശിക്കുന്നു. ഇപ്പോൾ ഒരു സുപ്രീംകോടതിയിൽ ഇതിനകം കൊടുത്ത സത്യവാങ്മൂലം തിരുത്തുകയോ അല്ലെങ്കിൽ ഒരു നിയമം നിർമ്മിച്ചോ ഈ പ്രശ്നത്തിന് സംസ്ഥാന സർക്കാരിനും പരിഹാരമുണ്ടാക്കാം, അതിനും അവർ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം പ്രതിപക്ഷത്തുള്ള UDFനെയും വിമർശിക്കുന്നു. പ്രതിപക്ഷത്താണെങ്കിലും നിയമസഭയിൽ UDFന് ബിൽ കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിക്കാം, ഇപ്പോൾ നിയമം എന്ന് പറയുന്നത് ആത്മാർത്ഥയില്ലാത്ത ഒരു പ്രതികരണമാണെന്ന് പറഞ്ഞ് UDFനെയും NSS വിമർശിക്കുകയാണ്. അങ്ങനെ ഒരു പക്ഷത്തോടും ഇല്ല എന്ന് NSS പ്രഖ്യാപിക്കുന്ന NSS ഈശ്വര വിശ്വാസത്തിൽ എന്നും ഉറച്ചു നിൽക്കുന്നു. ആചാര സംരക്ഷണം വേണം എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ NSS ഒരു പിന്തുണ UDF പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഇല്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ സർക്കാരിന് ആശ്വാസമാണ്. പക്ഷെ എല്ലാവരെയും ഒരുപോലെ വിമർശിക്കുന്നു NSS ജനറൽ സെക്രട്ടറി.